2020 ആഗസ്റ്റ് 5 നാളെയാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ ദിനങ്ങളിലൊന്ന്. 1992 ഡിസംബർ 6 തീയതി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദ് തകർത്തുവെങ്കിൽ നാളെ അവിടെ ഒരു രാമക്ഷേത്രം ഉയരുകയാണ്. പ്രിയങ്ക ഗാന്ധി മുതൽ കമൽനാഥ് മുതൽ കേരളത്തിലെ കെ മുരളീധരൻ വരെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസും ബാബറി മസ്ജിദും രാമജന്മഭൂമി പ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെ ചരിത്രപരമായി വിശകലനം ചെയ്യുകയാണ് ഇൻ ഷോർട്ടിൽ ഇന്ന്. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. Boy, aera bol Jai Shri Ram bol. Ha bol. Jai Shri Ram. Autra bol. Aur Akbar bol. Jai Shri Ram. Aur Akbar bol. Jai Shri Ram. Jai Hanuman bol. Jai Aur Akbar bol. 40 varshathilere ninda dampathyathinu shesham 1975 മധ്യപ്രദേശിലെ അത്വക്കറ്റ് മുഹമ്മദ് അഹമ്മദ് ഖാൻ തൻ്റെ ഒന്നാം ഭാര്യ ഷാ ബാനുവിനെ മൊഴിചൊല്ലിയത്. 1978 പ്രതിമാസം 500 രൂപ സംരക്ഷണ ചെലവ് ആവശ്യപ്പെട്ട് ഷാ ബാനു ഇൻഡോർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 79 പ്രതിമാസം 25 രൂപ ഷാ ബാനുവിന് നൽകാൻ കോടതി വിധിച്ചു. വിധി ഹൈക്കോടതി ശരിവെക്കുകയും സംരക്ഷണ ചെലവ് 179 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ ഒറ്റയ്ക്കായില്ല. മുസ്ലിം വ്യക്തി നിയമ ബോർഡും ജമായത്ത് ഇസ്ലാമിയും ഉൾപ്പെടെ നിരവധി സംഘടനകൾ കേസിൽ കക്ഷി ചേർന്നു. 1985 സുപ്രീം കോടതിയും ഷാ ബാനുവിന് അനുകൂലമായി വിധിച്ചു. ഇതേ തുടർന്ന് രാജ്യവ്യാപക പ്രതിഷേധങ്ങളും വമ്പിച്ച ഇസ്ലാമിക മൊബിലൈസേഷനും നടന്നു. ഇസ്ലാമിക മത നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജീവ് ഗാന്ധി സർക്കാർ 1986 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ് ഓൺ ഡൈവോഴ്സ് ബിൽ എന്ന ഓമന പേരിൽ ഏറ്റവും സ്ത്രീവിരുദ്ധമായ നിയമം പാസാക്കി. ബില്ല് പ്രകാരം മൊഴിചൊല്ലപ്പെട്ട മുസ്ലിം സ്ത്രീക്ക് ഏതാനും ആഴ്ചകൾ മാത്രമേ ഭർത്താവ് സംരക്ഷണ ചെലവ് നൽകേണ്ടതുള്ളൂ. ഹിന്ദുത്വ തീവ്രവാദികൾ ഈ അവസരം ഭംഗിയായി വിനിയോഗിച്ചു. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മാത്രം മറ്റൊരു നിയമം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുവാനും അതിന് വലിയ രീതിയിൽ പ്രചരണം നൽകാനും അവർ ശ്രമിച്ചു. 1982 വിശ്വ ഹിന്ദു പരിഷത്ത് രാമക്ഷേത്ര പ്രസ്ഥാനം ആരംഭിച്ചു. അത്രയൊന്നും സജീവ ശ്രദ്ധ ആകർഷിക്കാതെ പോയ ഘട്ടത്തിലാണ് 1986 ഷാ ബാനു കേസിലെ വിധിയെ മറികടക്കാൻ രാജീവ് സർക്കാർ നിയമം കൊണ്ടുവരുന്നതും ഇത് ഇസ്ലാമിക പ്രീണനമായി ചൂണ്ടിക്കാട്ടി സംഘപരിവാരം ആഞ്ഞടിക്കുന്നതും. ഈ ആരോപണത്തെ മറികടക്കാൻ മറുവശത്ത് രാജീവ് ഗാന്ധി രാജ്യത്തിൻ്റെ ഭാഗതയെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമെടുത്തു. ബാബറി മസ്ജിദ് പൂജയ്ക്കായി ഹിന്ദു തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഒപ്പം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി അന്ന് നിലവിലുണ്ടായിരുന്ന ദൂരദർശൻ TV ചാനലിൽ രാമായണം സീരിയൽ പ്രക്ഷേപണം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി 1989 ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം രാജീവ് ഗാന്ധി ആരംഭിക്കുന്നത് അയോധ്യയിൽ നിന്നാണ്. രാജീവ് ഗാന്ധിയുടെ ഉപദേശകനായിരുന്ന അരുൺ നെഹ്റു പിന്നീട് എഴുതുകയുണ്ടായി, വെൻ ഐ ആസ്ക് മിസ്റ്റർ രാജീവ് ഗാന്ധി ഹൂ ഇസ് ഷോയിങ് ദ വേർഷിപ്പ് ഇൻ എ ഡിസ്പ്യൂട്ടഡ് ഷ്രൈൻ അറ്റ് അയോധ്യ ഓൺ ദൂരദർശൻ 2 days ആഫ്റ്റർ ഇറ്റ് വാസ് അൺലോക്ക്ഡ് ഹി ഡിഡ് നോട്ട് റിപ്ലൈ. ഹി മിയർലി സ്മൈൽഡ് ആൻഡ് ഒബ്സർവ്ഡ് ഇറ്റ് വാസ് ടിറ്റ് ഫോർ ടാറ്റ് ഫോർ മുസ്ലിം വിമൻ ബിൽ. 1989 തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടത് രാമജന്മഭൂമി പ്രശ്നത്തെ ഉയർത്തിക്കാട്ടിയായിരുന്നു. 84 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 89 തെരഞ്ഞെടുപ്പിൽ 85 സീറ്റോടെ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി മാറി. രാമായണം സീരിയലിലെ സീതയും ഹനുമാനും രാവണനും പിന്നീട് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രാജീവ് വധത്തെ തുടർന്നുള്ള വമ്പിച്ച സഹതാപ തരംഗത്തിൽ അധികാരത്തിലെത്തിയ നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും കോൺഗ്രസ് ഗവൺമെൻറ്
ഇന്ത്യയുടെ ഭാഗധേയം മാറ്റിമറിക്കുന്ന മറ്റൊരു തീരുമാനം കൂടിയെടുത്തു. ഇന്ത്യയിൽ നവലിബറൽ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്ക് അവർ തുടക്കം കുറിച്ചു. ആയിരത്തി 1992 സെപ്റ്റംബർ മാസം 25-ാം തീയതിയാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര ആരംഭിക്കുന്നത്. ആ രഥയാത്ര ഡിസംബർ 5-ാം തീയതി അയോധ്യയുടെ മണ്ണിലെത്തുമ്പോഴേക്കും ഇന്ത്യയുടെ ഭാഗധേയം പൂർണ്ണമായി മാറ്റിമറിക്കപ്പെടുകയായിരുന്നു. അദാലത്ത് ജന്മ ഹുവാ रास्ते में मत आओ, क्योंकि ये जो रथ है लोक रथ है, जनता का रथ है, जो सोमनाथ से चला है और जिसने मन में संकल्प किया हुआ है कि 30 अक्टूबर को वहां पर पहुंच करके कार सेवा करेंगे और मंदिर वहीं बनाएंगे, उसको कौन रोकेगा? कौन सी सरकार रोकने वाली है? ആറു ഭാഷകൾ അറിയാവുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു എല്ലാ ഭാഷകളിലും മൗനം പാലിച്ചു. ശേഷമുള്ളത് പരിചിതമായ ചരിത്രം. 1992 ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു.